ചെകുത്താന പ്രണയിച്ച മാലാക പെണ്ണ്, രചന പ്രാണസഖി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ച രാജകുമാരൻ നവവധുവായി കരങ്ങളിൽ വരണമാലയുമായി നിൽക്കുന്ന രുദ്രാക്ഷയുടെ അരികിലേക്ക് തന്റെ കുതിരകളെ ചലിപ്പിച്ചു. പുലർക്കാല സ്വപ്നത്തിന്റെ ആലസ്യത്തിൽ മിഴികളടച്ച രുദ്രാക്ഷ കിടന്നു. ഋതിക്ക് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ടു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന രുദ്രാക്ഷയെ. വാത്സല്യത്തിൽ വിടുന്ന ചിരിയോടെ അവളെ ഒരു നിമിഷം ഋതിക് നോക്കി നിന്നു. പതിയവന്റെ പാദങ്ങൾ രുദ്രാക്ഷയുടെ അരികിലേക്ക് ചലിച്ചു. ഋതിക് അവൾക്ക് അരികിലായി കട്ടിലിരുന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന നീളം മുടിയകളെ മാടിയൊതുക്കി സ്നേഹത്തോടെ രുദ്രാക്ഷയുടെ നെറുകിയിൽ തലോടി. ആ സ്നേഹസ്പർശത്തിന്റെ ചൂടറിഞ്ഞിട്ടെന്നപ്പോൾ നിദ്രയിലും അവളുടെ അധരങ്ങളിൽ ഹൃദ്യമായ പുഞ്ചിരി വിരിഞ്ഞു. വെച്ചു മോളെ, എഴുന്നേറ്റ്, എന്തൊരു ഉറക്കായത്. പ്ലീസ് ഏട്ടാ, ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ്. ദച്ചു തലവഴി പുതപ്പിട്ട് ഒന്നുകൂടെ തിരിഞ്ഞുകിടന്നു. ഋതിക് എളിയിൽ കൈകൾ രണ്ടും കുത്തി അവളെ തുറിച്ചു നോക്കി. ദച്ചു, നീ ആയിട്ട് എഴുന്നേൽക്കുന്നോ അതോ ഞാൻ തലവഴി വെള്ളമൊഴിച്ച് എഴുന്നേൽപ്പിക്കണോ? ഏട്ടാ കഷ്ടമുണ്ട് കേട്ടോ. ഒരു കഷ്ടമല്ല, എന്റെ വായാടി വേഗം എഴുന്നേറ്റ്. ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ, ആദ്യ ദിവസം തന്നെ ലേറ്റ് ആവുന്ന മോശമല്ലേ, അതുകൊണ്ട് ഏട്ടന്റെ കാന്താരി വേഗം റെഡിയാവാൻ നോക്ക്. ദച്ചു മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റു. ഏട്ടാ, അതിപുരാതനമായി ഇത്തരം മാമൂലുകളെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ വളർന്നു വരുന്ന യുവതലമുറ എന്ന നിലയിൽ ഞാൻ വളരെ ശക്തമായി തന്നെ ശബ്ദം ഉയർത്തും. ശബ്ദം ഉയർത്തുന്നതിന് മുമ്പ് ആ പല്ലൊന്ന് തേച്ചാ നന്നായിരിക്കും. കിച്ചുവിന്റെ മറുപടി കേട്ട് ദച്ചുവനെ മുഖം കുറിപ്പിച്ച് നോക്കി. ഏട്ടൻ ഇങ്ങനെ പലതും പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കും, എനിക്കറിയാം. കാരണം ഏട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റങ്ങളെ ഭയപ്പെട്ടിരുന്ന ആ പഴയ ബൂർഷ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്താടി പറഞ്ഞ്, ഞാൻ ബൂർഷയാണെന്നോ? യഥാർത്ഥ ബൂർഷ എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കിച്ചു ഗൗരവത്തിൽ ഷർട്ടിന്റെ കൈകൾ തീർത്ത് അവൾക്കരികിലേക്ക് നടന്നു. അയ്യോ അച്ഛാ, ഓടിവായോ, ഈ ഏട്ടനെ കൊല്ലാൻ വരുന്നേ. രുദ്രാക്ഷയുടെ നിലവിളി കേട്ട് ഋതിക്ക് പകച്ച് പണ്ടാനടങ്ങി. അവൻ വേഗം ദിച്ചുവിനെ വാ പൊത്തിപ്പിടിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ദേവരാജ് കയറി വന്നത്. എടാ കിച്ചു, വിടരാ അവളെ. കിച്ചുവോട് വാ പൊത്തിയ കൈ പതിയെ മാറ്റി. കണ്ടോ അച്ഛാ, ഈ ഏട്ടൻ കാണിച്ചത്, ദച്ചു നിഷ്കുവായി പറഞ്ഞു. പിന്നെ എനിക്കറിയാത്ത ആൾക്കാരൊന്നല്ലല്ലോ രണ്ടും, ബോത്ത് ആർ മാത്തമാറ്റിക്സ്. എന്താച്ചാ പറഞ്ഞേ? ഒന്നുമില്ല, രണ്ടും കണക്കാണെന്ന് പറഞ്ഞതാ. ദേവരാജിന്റെ സംസാരം കേട്ട് രണ്ടാളും നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ഓ, ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാലും മതി, എന്താ ചെയ്യല്, രണ്ടും പോത്ത് പോലെ വളർന്നു, എന്നാണോ ഇതിനൊക്കെ വകതിരിവുണ്ടാവുന്നേ. മക്കൾക്ക് രണ്ടും വയറു നിറച്ചു കൊടുത്തിട്ട് ദേവരാജ് മുറിയിൽ നിന്ന് പോയി. നിനക്ക് തൃപ്തിയായില്ലടി കുട്ടിപ്പിശാശേ, ദച്ചുവിന്റെ തല ചെറിയ കിഴിക്കൊടുത്തുകൊണ്ട് ഋതിക്ക് പറഞ്ഞു. തല പതിയെ തിരുമ്മിക്കൊണ്ട് ദച്ചു അവനെ നോക്കി. ഞാനതിനെ എന്ത് ചെയ്തെന്നാ? ഓ പാവം, നീ നിലവിളിച്ചിട്ടല്ലടി അച്ഛൻ വന്നേ. പോട്ടെ ഏട്ടാ, സോറി. സാറില്ല, പോട്ടെ, അല്ലെങ്കിലും നമുക്കിതൊന്നും പുത്തിരിയല്ലോ. അങ്ങനെ പറ ഇപ്പോഴല്ലേ ദി ഗ്രേറ്റ് ദച്ചുവിന്റെ ഏട്ടൻ കിച്ചുവായത്. ഒവ്വേ, രുദ്രാക്ഷ കാപ്പി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിച്ചു അവളുടെ തലയിൽ പുരട്ടാനുള്ള എണ്ണയുമായി വന്നു. മൃദുരമായി അവളുടെ മുടികളിൽ അവൻ എണ്ണ വെച്ചു. കഷ്ടമുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളെ പോലെ ഇപ്പോഴും എനിക്ക് എണ്ണ വെച്ചിരുന്നു, ദച്ചു പരിഭത്തോടെ പറയുന്നത് കേട്ട് ഋതിക്കിന്റെ ചുണ്ടിൽ പുഞ്ചിരി ഊറി. ചെറിയ കുട്ടിയെ പോലെയല്ല ഏട്ടന്, നീയെന്നും ചെറിയ കുട്ടി തന്നെയാ. കിച്ചു രുദ്രാക്ഷയുടെ നെറുകിൽ കൈകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ദച്ചുവിന്റെ മിഴികളിൽ ആനന്ദത്തിന് മിഴിനീർ തെളിഞ്ഞു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ദേവരാജ് ഉമ്രത്തേക്ക് വരുന്നത്. മക്കളുടെ സ്നേഹപൂരുമയും കണ്ട് ആ പിതാവിന്റെ മനസ്സിനിറഞ്ഞു. ആഹാ, എന്റെ ടോമും ചെറിയും വീണ്ടും കൂട്ടായോ? വീണ്ടും കൂട്ടാവാൻ അത് ഞങ്ങളെപ്പോഴാ പിണങ്ങിയെ അല്ലേ ഏട്ടാ? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല? ഇല്ല, ഇതുവരെ ഇല്ല. ദയവ് ചെയ്ത് അച്ഛനായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. അമ്പടി കുറുമ്പി, നീ ആള് കൊള്ളാലോ. താങ്ക് യു, താങ്ക് യു. ദേവരാജൻ തന്റെ രണ്ടു മക്കളെയും ആറോട് ചേർത്ത് അവരുടെ നെറുകയിൽ ചുംബിച്ചു. ബ്ലാങ്കറ്റിന്റെ അകത്തു നിന്നും ദക്ഷ പതിയെ കൈകൾ പുറത്തേക്ക് നീട്ടി അലാറം ഓഫാക്കി. കട്ടിലിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് തന്റെ മൊബൈലിലെ പുതിയ മെസ്സേജസും മെയിൽസും ചെക്ക് ചെയ്തു. വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് വന്ന് ദക്ഷ് ജിമ്മിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി അവൻ താഴേക്ക് ചെന്നു. ദക്ഷ് ഡൈനിങ് ഹാളിൽ പ്രവേശിക്കുമ്പോൾ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി തന്നെയും കാത്തിരിക്കുന്ന രാജലക്ഷ്മിയാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ് മാം. ദക്ഷ അമ്മയുടെ നെറുകിൽ മൃദുരമായി ചുംബിച്ചു. ലക്ഷ്മി ഹൃദ്യമായ പുഞ്ചിരിയോടെ അവന്റെ കവളിൽ കരങ്ങൾ ചേർത്തു. ദക്ഷിനുള്ള ഭക്ഷണം വിളമ്പി ലക്ഷ്മി അവനരികിൽ ഇരുന്നു. മാം, ഡു യു വാണ്ട് ടു സേ സംതിങ്? മമ്മിക്ക് ഒന്നേ മോനോട് പറയാനുള്ളൂ, മുന്നും പിന്നും നോക്കാതെയുള്ള നിന്റെ എടുത്തിയാട്ട സ്വഭാവം ഒന്ന് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ മോൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നയാളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം, കാരണം വാക്കുകൾ മനസ്സിനേൽപ്പിക്കുന്ന മുറിവിന്റെ വ്യാപ്തിയും വേദനയും വളരെ വലുതാണ്.
എൻ്റെ മോൻ ഒരിക്കലും ആരുടെയും വേദനയുടെ കാരണമാവാൻ പാടില്ല. മമ്മി പറയുന്നത് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ്. പക്ഷേ അത്ര പെട്ടെന്ന് എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്നൊരു മോചനം സാധ്യമാവുമെന്നറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇറ്റ്സ് മൈ പ്രോമിസ്. ആർ യു ഹാപ്പി നൗ? സന്തോഷത്തോടെ ലക്ഷ്മി തലയാട്ടി. പതിയെ അവൻ്റെ മുടികളിലൂടെ വിരലുകൾ പായിച്ചു. ആദ്യ ദിവസം ആയതിനാൽ രുദ്രാക്ഷ ഏട്ടനാണ് കോളേജിൽ ഡ്രോപ്പ് ചെയ്തത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടി അവൾ അകത്തേക്ക് ചുവടുകൾ വെച്ചു. വിശാലമായ ക്യാമ്പസ് ഇക്കോ ഫ്രണ്ട്ലി ആയതിനാൽ തന്നെ ഒരുപാട് മരങ്ങളും ചെടികളും കൊണ്ട് മനോഹരമായിരുന്നു. മരങ്ങൾക്ക് ചുവട്ടിൽ സൗഹൃദവും പ്രണയവും കൈമാറുന്ന യുവത്വം, എൻട്രൻസിലുള്ള പുൽത്തകടിൽ ഉണ്ണിയേശുവിനെ എഴുന്നേൽക്കുന്ന മാതാവിൻ്റെ തിരുരൂപം. രുദ്രാക്ഷ ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം മിഴികൾ മൂടി. ആ ക്യാമ്പസ് അന്തരീക്ഷം അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എവിടേക്ക് പോകണമെന്നറിയാതെ കുഴങ്ങി രുദ്രാക്ഷ ക്യാമ്പസിൻ്റെ വരാന്തയിൽ നിന്നു. ജീൻസും ഷർട്ടും ധരിച്ച മോഡലുകൾക്കുള്ള ഒരു പെൺകുട്ടി അവൾക്കരികിലേക്ക് നടന്നു വന്നു. ഹായ്, ഐ ആം അനു. അനു ഇമ്മാനുവൽ. ഹലോ, ഐ ആം രുദ്രാക്ഷ ദേവരാജ്. ഇയാളും ഫസ്റ്റ് ഇയർ ആണോ? അതെ. സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സെയിം ആണെന്ന്. താനും എൻ്റെ കൂടെ കുടിക്കും, നമുക്ക് ഒരുമിച്ച് ക്ലാസ് കണ്ടുപിടിക്കാം. അനു രുദ്രാക്ഷയുടെ കയ്യിൽ പിടിച്ച് മുമ്പോട്ട് നടന്നു. വഴി ചോദിച്ചു വെച്ച് അവസാനം ഇരുവരും ക്ലാസ് കണ്ടുപിടിച്ചു. ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടായിരുന്നു. ഓരോ മുഖങ്ങളിലും പ്രതീക്ഷകളും പരിഭ്രമങ്ങളും സമ്മിശ്രമായ വികാരം നിറഞ്ഞിരുന്നു. പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ ഒരു കൂട്ടർ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി തിരക്കിൽ നിന്ന് അകന്നു നിന്നു. കലപിലെ സംസാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്ലാസ് റൂം പെട്ടെന്ന് നിശബ്ദമായി. മറ്റൊന്നുമല്ല, സാറ് ക്ലാസ്സിലേക്ക് കടന്നു വന്നതിൻ്റെയാണ്. പരസ്പരം എല്ലാവരും പരിചയപ്പെട്ടു. ഫസ്റ്റ് ഡേ ആയതിനാൽ ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ക്യാമ്പസും പരിസരവും ചുറ്റിക്കാണമെന്ന് പറഞ്ഞ് അനു രുദ്രാക്ഷയും കൂട്ടി പുറത്തേക്ക് നടന്നു. വളരെ ശാന്തമായ അന്തരീക്ഷം. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ കണ്ടു കുറച്ച് ചേട്ടന്മാർ കൂട്ടം കൂടി നിൽക്കുന്നു. അവരിൽ നിന്നകന്ന് ഒരു ചേട്ടൻ ഫോം വിളിച്ച് നിൽക്കുന്നുണ്ട്. പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനാൽ ആളുടെ മുഖം വ്യക്തമല്ല. പക്ഷെ ആ രൂപം എന്നെ രാവിലെ സ്വപ്നം കണ്ട രാജകുമാരനെ ഓർമ്മപ്പെടുത്തി. എന്തോ അവിടെ അധിക നേരം നിൽക്കാൻ തോന്നിയില്ല. അനുവിനെയും കൂട്ടി ഞാൻ വേഗത്തിൽ തിരിഞ്ഞടന്നു. അപ്പോൾ അവരിലൊരാൾ പറയുന്ന കേട്ടു, ദക്ഷ് മഹേശ്വർ, ആ ഫോം വിളി ഒന്ന് മതിയാക്കോ. രുദ്രാക്ഷയുടെ നാവിൽ നിന്നും അന്ന് ആദ്യമായി ആ നാമം ഒഴിഞ്ഞു. ദക്ഷ് മഹേശ്വർ. തൻ്റെ ആത്മാവിൻ്റെ പാതി, തൻ്റെ പേര് ചൊല്ലിയ നിമിഷം ആ വിളിക്കുള്ള മറുപടി എന്നപ്പോൾ ദക്ഷ് വേഗം തിരിഞ്ഞു നോക്കി. തന്നിൽ നിന്ന് അകന്നു പോകുന്ന നീളമുടിയുള്ള ഒരു പെൺകുട്ടിയുടെ രൂപം അവൻ്റെ മിഴികളിൽ ഉടക്കി. ഋത്വിക്കിന്റെ വരവും കാത്ത് അക്ഷമയായി രുദ്രാക്ഷ ഉമ്മറത്ത് ഉലാത്തിക്കൊണ്ടിരുന്നു. അവളുടെ മിഴികൾ പടിപ്പുരയിലേക്കും ക്ലോക്കിലെ സൂചിയിലേക്കും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എന്റെ പൊന്നെ തെച്ചു, അവനിപ്പോ ഇങ്ങ് വരും, നീ അകത്തെവിടെങ്കിലും പോയിരിക്ക. ആദ്യം ഏട്ടൻ വരട്ടെ അച്ഛാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, ഇപ്പോഴെനിക്ക് ഒരു കാര്യം ഓർമ്മന്ന്. എന്റെ അച്ഛാ, ഇന്ന് കോളേജിലില്ലേ? പൊന്നു മോളെ, വേണ്ട. ഇപ്പൊ തന്നെ ഒരു 100 ഞാൻ നിന്റെ ക്യാമ്പസ് പുരാണം കേട്ടു. ഇനിയും അത് കേൾക്കാനുള്ള ശക്തി ഈ വയസ്സിന്റെ ശരീരത്തിനില്ല. അതുകൊണ്ടാ, പ്ലീസ്, നീ അകത്ത് കയറി വന്നില്ലെങ്കിലും സാരമില്ല, ഞാൻ കയറി പൊക്കോളാം. ദേവരാജൻ തൊഴുകൈകളോടെ പറഞ്ഞു. രുദ്രാക്ഷ മുഖം കുറിപ്പിച്ച് ചുണ്ടുകൾ കോട്ടി വീണ്ടും മുമ്മറപ്പടിയിലിരുന്നു. അല്ലെങ്കിലും ഞാനിനി അച്ഛനോടൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നാളെ എന്റെ പുറകെ ഓരോ ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്. പിന്നെ എന്റെ തലക്ക് ഓളല്ലേ, ഓടുന്ന ട്രെയിനിന് മുമ്പിൽ തലവെക്കാൻ നിനക്ക് പറ്റിയ കൂട്ട് നിന്റെ ഏട്ടൻ തന്നെയാ. നമ്മളില്ലേ? ആണല്ലോ. അന്നെങ്കിലേ ഈ ട്രെയിൻ എടുക്കുന്ന മുമ്പ് വേഗം ഓടിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇടിച്ചു പപ്പടാക്കും. വേണ്ട, ഞാൻ പോയി. ആ, അന്താ ഭയറുക്കണം. രുദ്രാക്ഷയുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഋതികിന്റെ ബൈക്ക് പടിപ്പുര കടന്ന് ഉമ്മറത്തേക്ക് വന്നു. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവനരികിലേക്ക് പാഞ്ഞു. സോറി മോള്, ഏട്ടൻ നീ ഇത്തിരി വൈകി. ഞാൻ ചെന്നപ്പോൾ രാഗവട്ടം കടടിച്ച് പോയിരുന്നു, അതുകൊണ്ട് എന്റെ വായടിക്ക് സ്വീറ്റ്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, വേഗം അകത്തേക്ക് വാ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. രുദ്രാക്ഷ കിച്ചുവിന്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് നടന്നു. അല്ലച്ച, ഇവൾക്ക് ഇതെന്ത് പറ്റി? പലഹാരപ്പൊതി കണ്ടിട്ടില്ലേ വീട് തിരിച്ചു വെക്കുന്ന പാർട്ടിയാ. എനിക്ക് ഈ മാറ്റം വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എന്നാലും ഇതെന്തും മറിമായം. അതൊന്നുമല്ല മോനെ, ഈ കശാപ്പിന് തൊട്ടു മുമ്പേ അറവുമാടിനോട് കശാപ്പുകാരനൊരു സ്നേഹം തോന്നും. അതും ഇതുപോലെയാണെന്ന് കൂട്ടിയാൽ മതി. അച്ഛൻ ഇതെന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടാ വേഗം വാ, കാപ്പി തണുക്കും. അകത്തു നിന്ന് രുദ്രാക്ഷയുടെ വിളി വന്നു. എന്റെ പൊന്നുമോൻ, വേഗം പോയി കാപ്പി കുടിക്ക്. ദേവരാജൻ കിച്ചുവിനകത്തേക്ക് പറഞ്ഞു വിട്ടു. മോനെ ഒന്ന് നിന്നേ, ഈ അച്ഛൻ നിന്നെ ഒന്ന് ശരിക്ക് കണ്ടോട്ടെ. ദേവരാജൻ ഋതികിന് തോളിൽ 2 ചേർത്ത് അവനെ കണ്ടു നിറയെ കണ്ടു. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവൻ അച്ഛനെ അന്തം വിട്ട് നോക്കി നിന്നു. പാവം. ആ, ഇനി എന്റെ കുട്ടി പൊക്കോ. കിച്ചു ദേവരാജനെ സംശയരൂപത്തിൽ അടിമുടിയെ നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. അടക്കി പിടിച്ച ചിരി ദേവരാജന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പോ മോനെ, പോയി സിംഹത്തിന്റെ മടലിൽ കൊണ്ടുപോയി തലവെക്ക്. ഹാവു, ഒരാൾക്കൊരു ദുരന്തം സംഭവിക്കുന്നത് കാണാൻ എന്താ അസുഖം. ഇന്ന് ഞാൻ ചിരിച്ച് ചിരിച്ച് ചാവും. പാവന്റെ കിച്ചു. ആ കാന്താരി അവന്റെ പല നഖവും ബാക്കി വെച്ച ഭാഗ്യം. ഏട്ടനുള്ള കാപ്പിയുമായി രുദ്രാക്ഷ കിച്ചുവിനൊപ്പം കൂടി ക്യാമ്പസ് പുരാണം എന്ന മഹാകാവ്യത്തിന്റെ കെട്ടഴിച്ചു.
അച്ഛൻ പറഞ്ഞ ഉപമയുടെ അർത്ഥം കിച്ചുവിന് ശരിക്കും മനസ്സിലായി. ഊരി ചിരിച്ചുകൊണ്ട് ദേവരാജൻ അവന് മുമ്പിലൂടെ നടന്നു. തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നർത്ഥത്തിൽ കിച്ചു അച്ഛനെ കണ്ണുകൊണ്ട് നവരസങ്ങൾ പലതും കാണിച്ചു. ചെറിയൊരു ബ്രേക്ക് എടുത്ത് രുദ്രാക്ഷ കിച്ചുവിനെ നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ്റെയും മകൻ്റെയും കഥകളിയാണ്. അവൾ രണ്ടുപേരെയും തുറിച്ച് നോക്കി. ഏട്ടാ ഏട്ടാ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ. ചുമ്മാ പുളു അടിക്കാതെ ഏട്ടാ, ഞാൻ കണ്ടല്ലോ അച്ഛനെയും വായി നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആദ്യം തൊട്ട് പറയാം. ദച്ചുവിന്റെ വിശാല മനസ്കത കണ്ട് കിച്ചുവിന്റെ കണ്ണ് നിറഞ്ഞു. അച്ഛാ, അതൊരു മകന്റെ രോദനമായിരുന്നു. വെറും രോദനമല്ല, ദീനരോദനം. അത് കേട്ട് ദേവരാജൻ രക്ഷകനായി അവതരിച്ചു. മതി മതി, ഇന്നത്തെ കഥ പറച്ചിൽ മതിയാക്കിയേക്ക്, മോള് പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. രുദ്രാക്ഷ അടുക്കളയിലേക്ക് നടന്നു. അത് കണ്ട് കിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ മുത്താണ്. അല്ല, അതൊക്കെ പോട്ടെ, എന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഞ്ഞിയും ചമ്മതിയും പിന്നെ തുളയിടാതെ പൊരിച്ച പപ്പടവും. അയ്യേ, വെറൊരു കഞ്ഞിക്കാണോ ഈ കണ്ട ബിൽഡപ്പ് എല്ലാം? ഇതിലും ഭേദം ആ ദച്ചു തന്നെയാ. ആണല്ലോ, എങ്കിൽ ഞാൻ അവളെ ഇപ്പം തന്നെ വിളിക്കാം. ഓളെ ദച്ചു, കിച്ചു വേഗം ദേവരാജന്റെ വാ പൊത്തിപ്പിടിച്ചു. എന്റെ പൊന്നെ അച്ഛാ, ചതിക്കല്ലേ, എനിക്ക് പഴങ്കഞ്ഞി ആയാലും മതി, ഞാൻ അതും കൂടി ചെയ്തതിന് മൂലയിൽ ചുരുണ്ടോളാം. പിന്നെയില്ലേ മോനെ, ഈ ക്യാമ്പസ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ കാലത്തേ. അച്ഛാ ഒരു നിമിഷം, ഞാൻ അകത്തുനിന്നൊരു കത്തി എടുത്തുകൊണ്ട് വരാം. അല്ല മോനെ, ഈ നേരത്തെ കത്തി എന്തിനാ? അച്ഛനും മോളും എന്തെങ്കിലും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് ഭേദം ഒറ്റയടിക്ക് എന്നെ അങ്ങ് കുത്തി കൊല്ലുന്നല്ലേ. ഓ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, പോരെ. ആ അതാ നല്ലത്. പാത്രത്തിൽ തവി കൊണ്ട് തട്ടി ദച്ചു എല്ലാവരെയും അത്തായം കഴിക്കാൻ ക്ഷണിച്ചു. കഞ്ഞീസ് കുടിക്കാൻ പായോ. എടാ, അവള് നമ്മളെയാണോ കഞ്ഞീന്ന് വിളിച്ച്? സാധ്യതയുണ്ട്. അവളുടെ വായിൽ നിന്ന് ഇനിയും വല്ലതും വീഴുന്നതിന് മുമ്പ് നമുക്ക് പോവാം. അതും പറഞ്ഞ് കിച്ചു സ്ലോ മോഷനിൽ മുമ്പോട്ട് നടന്നു. മോനെ കിച്ചു, അച്ഛന് നിന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എങ്കി ഒപ്പം വായന്റെ ദുൽഖർ സൽമാനെ. എടാ, നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ആയ കാലത്ത് എന്നെ കാണാനേ മമ്മൂട്ടിയെ പോലെ ഉണ്ടെന്ന് എത്ര പേരാ പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് അറിയാമോ? ഏത് സിനിമയിലെ മമ്മൂട്ടി അച്ഛാ? മൃഗയിലെയോ അതോ സൂര്യമാൻസിലെയോ? ഒന്ന് പോട. എന്താണ് അച്ഛനും മോനും തമ്മിൽ രഹസ്യ സംഭാഷണം? എന്നോടും കൂടി പറ. അതൊന്നും റെഡി, അച്ഛൻ പറയായിരുന്നേ പണ്ട് അച്ഛനെ കാണാൻ മമ്മൂട്ടിയെ പോലെ ആയിരുന്നു എന്ന്. ആര്? അച്ഛനോ? അതും മമ്മൂട്ടി. ദച്ചു വയറും ബുദ്ധിപ്പിടിച്ച് ചിരിയങ്ങ് തുടങ്ങി. അവൾക്കൊരു കമ്പനി കൊടുത്ത് കിച്ചുവും ആ ചിരിക്കൊപ്പം ചേർന്നു. പോ രണ്ടോ അവിടുന്ന്, ഞാൻ മിണ്ടൂല. ദേവരാജൻ പരിപ്പം നടിച്ച് മുഖം തിരിച്ചു. അച്ഛോടാ, ഞങ്ങളുടെ അച്ഛൻ കൊണ്ടോ പിണങ്ങിയോ? ദേവരാജന്റെ ഇരുകവിലും കിച്ചുവും രുദ്രാക്ഷയും ചുംബിച്ചു. നാളത്തെ സൂര്യോദയം തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന എന്തെന്നറിയാതെ രുദ്രാക്ഷും ദക്ഷയും നിദ്രയെ പുലുകി. തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആ പ്രഭാതത്തിലേക്ക് അവരിരുവരും മിഴികൾ തുറന്നു. പതിവ് പോലെ ദച്ചു കോളേജിലേക്ക് പുറപ്പെട്ടു. ഇന്നിച്ചിരി നേരത്തെയാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ എന്റെ പുന്നാരേട്ടന് ഉപദേശം തുടങ്ങും. എന്തിനാ വെറുതെ? അല്ലാതെ നന്നായിട്ടൊന്നല്ല. ഏതോ സിനിമയിലെ സലീമേട്ടൻ പറഞ്ഞ പോലെ, ഞാൻ നന്നായാൽ ഈ നാട് നന്നാവും, നാട് നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ ഈ ലോകം നന്നാവും. അപ്പോൾ പാകിസ്ഥാൻ നന്നാവില്ലേ? അങ്ങനെ ഇപ്പൊ ചുളിവിൽ പാകിസ്ഥാൻ നന്നാവണ്ട. രാജ്യസ്നേഹം, മുടിഞ്ഞ രാജ്യസ്നേഹം, അതാ ഞാൻ നന്നാവാത്തെ. അങ്ങനെ കണ്ടക്ടർ ചേട്ടന്റെ വായിലിരിക്കുന്ന വളിച്ചതും പുളിച്ചതും കേട്ട് വലതു മാറി ഇടതു വെട്ടി ഞെരിഞ്ഞ മറന്ന് മുമ്പോട്ട് മാറി പുറകേട്ടിറങ്ങി ഒരു തരത്തിൽ കോളേജിലെത്തി. ജീവനുണ്ട്, മഹാഭാഗ്യം. പിന്നെ വേറൊന്നും നോക്കിയില്ല, നേരെ ക്ലാസ്സിലേക്ക് വെച്ചു പിടിച്ചു. കോറിഡോറിൽ ഇന്നലെ കണ്ട ചേട്ടന്മാർ നിൽപ്പുണ്ടായിരുന്നു. വാനരപ്പടിയിൽ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ നോക്കുന്നത്? പിന്നെ അവർക്ക് മുഖം കൊടുക്കാതെ നേരെ നടന്നു. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ പുറകീന്ന് വിളി വന്നു. അല്ല, അത് എന്തു പോക്കാ മോളെ, ചേട്ടന്മാരിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? അതും പറഞ്ഞ് ആ കുരങ്ങന്മാർ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പിന്നെ നന്നായിട്ട് നിളിച്ച് കാണിച്ചു. എന്താണ് മോളുടെ പേര്? രുദ്രാക്ഷ. ആഹാ, രുദ്രാക്ഷക്കുട്ടി ആളൊരു സുന്ദരിയാണല്ലോ. ഇനി ഏട്ടന്മാരെ പരിചയപ്പെടണ്ടേ? ഐ എം ദീപക്, ദീപക് മഹീന്ദ്രൻ. രുദ്രാക്ഷയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് വഷളഞ്ചിരിയോടെ ദീപക് അവൾക്ക് നേരെ കൈനീട്ടി. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അതെന്ത് പണിയാ, വിഷയുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യേണ്ടേ? മനസ്സിലാ മനസ്സോടെ രുദ്രാക്ഷ അവന് നേരെ കൈകൾ നീട്ടി. പക്ഷേ ദീപകിന്റെ കൈകൾ പതിയ മര്യാദയുടെ സീമകൾ ലംഘിക്കാൻ തുടങ്ങി. ചേട്ടാ കൈ നീട്ടെ. കിടന്ന് പെടക്കാതെ മോളെ. ചി, കൈ നീട്ടാ. ആഹാ, വീട്ടിലെങ്കിൽ നീ എന്ത് ചെയ്യടി? മുഖമടച്ചുള്ള ഒരു അടിയായിരുന്നു ദീപക്കുള്ള മറുപടി. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്ത് ചെയ്യുന്ന? ഡീ, അലറണ്ട, ഇനി നിന്റെ കൈയിന്റെ ദേഹത്ത് പതിഞ്ഞാ അതിനുള്ള മറുപടി ഇരുന്ന് എന്റെ ഏട്ടനായിരിക്കും. അത് താങ്ങാനുള്ള ശേഷിയൊന്നും ഈ ആറടി ശരീരത്തിനില്ല. അതുകൊണ്ട് ചേട്ടൻ തരത്തിൽ പോയി കളിക്ക്.
ചുറ്റു നിന്ന കുട്ടികൾ കയ്യടിക്കുകയും കൂക്കിവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ദീപകിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അന്തരീക്ഷമാകെ പൊടി വർത്തിക്കൊണ്ട് ഒരു ജിപ്സി ജീപ്പ് ക്യാമ്പസ് അങ്കണത്തിലേക്ക് ഇരച്ചു കയറി. ചുറ്റും നിശബ്ദത പടർന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ ആ നാമം ഉച്ചരിച്ചു, ദക്ഷ്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കോറിഡോർ വിജനമായി. പുച്ചത്തിൽ കടന്ന ഗൂഢമായ ചിരി രുദ്രാക്ഷയ്ക്ക് സമ്മാനിച്ച് ദീപക്കും കൂട്ടിനും മുമ്പോട്ട് നടന്നു. രുദ്രാക്ഷയുടെ മിഴികളും അവരെ പിന്തുടർന്നു. ഗ്രേ ടീഷർട്ടും അതിനു മുകളിലായി ബ്ലൂ ഡെനിം ജാക്കറ്റും മാച്ചിംഗ് ആയ ലൈറ്റ് ബ്ലൂ ഡെനിം സ്കിന്നി ജീൻസും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ജിപ്സിയിൽ നിന്നിറങ്ങി. ദീപക്കും കൂട്ടിനും സംസാരിക്കുന്നതിനനുസരിച്ച് ആ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുകൊണ്ടിരുന്നു. തന്നിലേക്ക് പായുന്ന രക്തവർണമായ കണ്ണുകളുമായി രുദ്രാക്ഷയുടെ മിഴികൾ കൊരുത്തു. ഇനി യുദ്ധപർവം തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.